നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ ഉണ്ണി മുകുന്ദൻ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കും ഹിന്ദു വോട്ട് ഏകീകരിക്കുന്നതോടൊപ്പം ഉണ്ണി മുകുന്ദന്റെ ജനപ്രീതിയും വോട്ടായി മാറുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് ക്രൈസ്തവ വോട്ടുകളും ഉണ്ണി മുകുന്ദൻ നേടുമെന്നാണ് വിലയിരുത്തൽ ലോക്സഭയിൽ മത്സരിച്ചില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിമുകുന്ദൻ മത്സരിച്ചേക്കുമെന്നും സൂചനകളുണ്ട് എ ക്ലാസ് മണ്ഡലം ആയതുകൊണ്ട് തന്നെ മികച്ച സ്ഥാനാർത്ഥിയെ ഇറക്കി പാലക്കാട്ടിലൂടെ ലോക്സഭയിൽ മികച്ച മത്സരമാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ലക്ഷ്യമിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന് ഇത്തവണയും അവസരം നൽകണമെന്നും പാർട്ടിക്കുള്ളിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ഉണ്ണിമുഖം തന്നെ മാളികപ്പുറം എന്ന ചിത്രം പുറത്തിറങ്ങിയ ശേഷം ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ താരത്തിന് പ്രത്യേക സ്വീകാര്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇത് സഹായിക്കുമെന്നും വിജയത്തിലേക്ക് നയിക്കുമെന്നുമാണ് ബി ജെ പി നേതൃത്വം കണക്ക് കൂടുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി ഇതിന്റെ തറങ്ങം പാലക്കാട്ടും ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉണ്ണിമുകുന്ദനെ മത്സരിപ്പിക്കാനുള്ള ആലോചന നടക്കുന്നത് ബി ജെ പിയുടെ യുവം വേദിയിലും ഉണ്ണിമുകുന്ദനെ എത്തിക്കാൻ നീക്കമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിലും ഷൊർണൂറിലും പാലക്കാട് മണ്ഡലത്തിലെ പോലെ തന്നെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതും ബി ജെ പി ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്നു ഈ സാഹചര്യത്തിലാണ് നടൻ ഉണ്ണിമുകുന്ദന്റെ പേരുൾപ്പെടെ ബി ജെ പി പാലക്കാട്ടേക്ക് പരിഗണിക്കുന്നത് ബി ജെ പി ഈ വർഷം ആദ്യം മുതൽ തന്നെ ജില്ലയിലെ വിവിധ പരിപാടികൾക്കായി ഉണ്ണിയെ എത്തിച്ചേർന്നു ബി ജെ പിയുമായി സഹകരിച്ചു നിൽക്കുന്ന ഉണ്ണിമുകുന്ദൻ തുടക്കം മുതലേ മോദി അനുകൂലിയാണ് ഇതും പാലക്കാട് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത് കേരളം ഉണ്ണിയുടെ ജന്മനാടാണ് എങ്കിൽ വളർത്തിയ നാട് ഗുജറാത്ത് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുകുന്ദൻ നായരുടെയും റോജി മുകുന്ദന്റെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് ഉണ്ണി കൃഷ്ണൻ മുകുന്ദൻ എന്നതാണ് യഥാർത്ഥ പേര് കാർത്തിക മുതിർന്ന സഹോദരിയാണ് പിതാവിന്റെ ജോലി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ആയതിനാൽ പഠിച്ചത് അവിടെയായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം പട്ടം പറത്തിയ രസകരമായ കഥയും ഉണ്ണിമുകുന്ദൻ പങ്കുവച്ചിട്ടുണ്ട് ഗുജറാത്തും കേരളവും വേറെ വേറെയാണ് എന്നും ഒരുപാട് വൈരുദ്ധ്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടും ഉണ്ട് എന്നും ഉണ്ണിമുന്തൻ പറഞ്ഞിരുന്നു പോസിറ്റീവ്സ് നിരവധിയുണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലെയും സാധാരണക്കാർ വളരെ ജെനുവിനാണ് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഗുജറാത്തിൽ വ്യവസായങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കപ്പെടും കേരളത്തിലെ ആളുകൾ വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്നത് കാരണം അവരെ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായി വരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് വളരെ സ്നേഹമാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പട്ടം പറത്തിയതൊക്കെ വളരെ ജെനവിനായിട്ടാണ് താൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു പ്രധാനമന്ത്രി ആകുമെന്നോ ഇത്തരത്തിലൊരു രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നോ ഒന്നും തനിക്ക് അറിയില്ലായിരുന്നു മോദിയുമായി പട്ടം പറത്തിയത് കാണിക്കാൻ എനിക്ക് തെളിവൊന്നുമില്ല അന്ന് സെൽഫിയൊന്നും ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗണേഷ് മഹോത്സവ സമയത്ത് മോദി വന്ന് എല്ലാ ഉത്സവങ്ങളും വിലയിരുത്തുകയും ഏറ്റവും നല്ല ഗണപതി പ്രതിമ ഉണ്ടാക്കുന്നവർക്ക് സമ്മാനം നൽകിയിരുന്നു എന്നുമാണ് ഉണ്ണിമുന്ദൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയഫലം പുറത്തുവന്നതിന് പിന്നാലെ ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തെ അനുമോദിച്ച് പോസ്റ്റിട്ടിരുന്നു അത് വിവാദവുമായി ജനങ്ങൾ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ച് തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്നത് ഒരു തെറ്റാണ് എന്ന് താൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ തന്നെ സംഖിയെന്നോ ചാണകമെന്നോ ഉള്ള ലേബലിൽ മുദ്ര കുത്താനാണ് ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പറ്റി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നൽകുന്നത് വളരെ മോശമായ ഒരു ഇമേജ് എന്നാണ് ഇതിന് മറുപടിയായി ഉണ്ണിമുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചത്